thank <laughs> you പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് ഒന്ന് ഓർത്തു നോക്കിയേ വി ഡിസ്കസ്ഡ് ദ ഹിസ്റ്ററി ഓഫ് ദ മിഡീവൽ വേൾഡ് മധ്യകാല ലോക ചരിത്രമാണ് നമ്മൾ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഏത് വൻകരയുടെ വിശേഷമാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ യെസ് യൂറോ യൂറോപ്പിൽ മധ്യകാലഘട്ടത്തിലുണ്ടായ പുരോഗതിയാണ് നമ്മൾ അന്ന് പഠിച്ചത് ക്യാൻ യു നെയ്മ് ദ സോഷ്യൽ സിസ്റ്റം ദാറ്റ് ഡെവലപ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് യെസ് വെരി ഗുഡ് ഫ്യൂഡലിസം വാട്ട് ഈസ് ഫ്യൂഡലിസം എന്താണ് ഈ ഫ്യൂഡലിസം ഭൂമിയുടെ ഉടമസ്ഥാവകാശം അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപം കൊണ്ട സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഫ്യൂഡലിസം ഈ ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയിൽ ഏറ്റവും മുഗൾ തട്ടിലുണ്ടായിരുന്നത് ആരാണ് രാജാവ് ദ കിങ് ഹി വാസ് ദ ഓണർ ഓഫ് ദ ലാൻഡ് മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ രാജാവായിരുന്നു അദ്ദേഹം തൻ്റെ കൈവശമുണ്ടായിരുന്ന ഭൂമി പ്രഭുക്കന്മാർക്ക് ലോഡ്സിന് വീതിച്ചു നൽകി പകരം അവരിൽ നിന്നും സൈനിക സേവനം സ്വീകരിച്ചു ഈ പ്രഭുക്കന്മാർ തങ്ങൾക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം മറ്റൊരു വിഭാഗത്തിന് നൽകി അവരെന്തെന്നാണ് വിളിച്ചത് ഇടപ്രഭുക്കന്മാർ ലെസ്സർ ലോഡ്സ് പകരം അവരിൽ നിന്നും പ്രഭുക്കന്മാർ സൈനിക സേവനം സ്വീകരിച്ചു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഏത് വിഭാഗമായിരുന്നു കർഷകർ ദ വേർ ദ മെജോറിറ്റി ദ ഫാമേഴ്സ് വേർ ദ മെജോറിറ്റി കൃഷിഭൂമിയിൽ അടിമകളെപ്പോലെ കഠിനമായി അവർക്ക് പണിയെടുക്കേണ്ടി വന്നു പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിയെ ഒരു പ്രത്യേക പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് ലാൻഡ് ഹെൽഡ് ബൈ ദ ലോഡ്സ് വെയർ നോൺ ആസ് യെസ് വെരി ഗുഡ് മാനർ മാനർ എന്നാണ് പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ ഭൂമിയെ അറിയപ്പെട്ടിരുന്നത് സിഇ പതിനൊന്നാം നൂറ്റാണ്ടോടു കൂടി മധ്യകാല യൂറോപ്പിൽ ചില നഗരങ്ങൾ ഉയർന്നു വന്നു ഏതൊക്കെയായിരുന്നു ആ നഗരങ്ങൾ മേജർ സിറ്റീസ് എന്ന് ഓർമ്മയുണ്ടോ ഏതൊക്കെയായിരുന്നു വെനീസ് മിലാൻ ഫ്ലോറൻസ് ആൻഡ് ജനോവ ഇൻ ഇറ്റലി ന്യൂറംബർഗ് ഇൻ ജർമ്മനി കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇൻ ടർക്കി അപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ മധ്യകാല യൂറോപ്പിൽ ചില കച്ചവട കൂട്ടായ്മകൾ രൂപം കൊണ്ടതായി നമ്മൾ അന്ന് മനസ്സിലാക്കിയല്ലേ ആ കച്ചവട കൂട്ടായ്മയെ എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് യെസ് ഗിൽഡുകൾ ഗിൽസ് അല്ലേ കച്ചവടക്കാർക്ക് പുറമേ മറ്റ് ആരൊക്കെയാണ് ഈ ഗിൽഡുകൾ ഫോം ചെയ്തതെന്ന് പറയാമോ ഇരുമ്പ് പണിക്കാർ ബ്ലാക്ക് സ്മിത്ത് യെസ് പണിക്കാർ ഗോൾ സ്മിത്ത് തുകൽ തുകൽപ്പണിക്കാർ ലതർവക്കേഴ്സ് മരപ്പണിക്കാർ കാർപ്പൻറ്റേഴ്സ് ഇവരൊക്കെയാണ് ഗിൽഡുകൾ രൂപീകരിച്ചത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയവയാണ് ഇന്ന് നമുക്ക് മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം കല എന്നീ മേഖലകളിലുണ്ടായ പുരോഗതി ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം മധ്യകാല യൂറോപ്പിൽ വിജ്ഞാനം കല എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി ഉണ്ടായി വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് അറിയാമോ ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമായിരുന്നു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങൾ സന്യാസി മഠങ്ങളോടനുബന്ധിച്ച് ലൈബ്രറികൾ രൂപം കൊണ്ടിരുന്നു അച്ചടി വിദ്യ ഇല്ലാതിരുന്ന അക്കാലത്ത് പുസ്തകങ്ങൾ എങ്ങനെയായിരുന്നിരിക്കും പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു കാണുമോ ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കും കൈയെഴുത്തു പ്രതികൾ അല്ലേ അച്ചടി വിദ്യ നിലവിലില്ലാതിരുന്ന അക്കാലത്ത് പല പുസ്തകങ്ങളുടെയും കയ്യെഴുത്തു പ്രതികൾ തയ്യാറാക്കി സന്യാസി മഠങ്ങളോടനുബന്ധിച്ചുള്ള ലൈബ്രറികളിൽ സൂക്ഷിച്ചിരുന്നു കയ്യെഴുത്തു പ്രതി തയ്യാറാക്കുന്ന ഒരു ചിത്രം നമുക്കൊന്ന് നിരീക്ഷിച്ചാലോ ശ്രദ്ധിക്കൂ ഇൻ ശ്രദ്ധിക്കൂഡീവൽ യൂറോപ്പ് Knowledge and art attained remarkable progress. Which were the major centers of education? Yes, churches and monasteries were the major centers of education. There were libraries attached to the monasteries. Before the invention of printing technology, manuscripts of many books were prepared and preserved. ഇൻ ദി ഇൻഡിമൊണാസ്ട്രീസ് മധ്യകാല യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ രൂപം കൊണ്ടു സെവറൽ യൂണിവേഴ്സിറ്റീസ് ഫങ്ഷൻഡ് ആസ് സെൻറ്റേഴ്സ് ഓഫ് നോളജ് ഇൻ മിഡീവൽ യൂറോപ്പ് വിജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം സർവകലാശാലകൾ ഈ സർവകലാശാലകളെ നമുക്കൊന്ന് വിശദമായി പരിചയപ്പെട്ടാലോ ശ്രദ്ധിക്കൂ മധ്യകാല യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ പ്രധാന സർവകലാശാലകൾ നോക്കാം ഇറ്റലിയിൽ രൂപം കൊണ്ട സർവകലാശാലകളാണ് പാവിയ പാതുവ ദ മേജർ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇറ്റലി ആർ പാവിയ പാതുവ സ്പെയിനിൽ രൂപം കൊണ്ട സർവകലാശാലകൾ ഏതൊക്കെയാണ് പാർമ കൊർദോവ ഏതൊക്കെയാണ് പാർമയും കൊർദോവയും അതുപോലെ ഫ്രാൻസിൽ രൂപം കൊണ്ട പ്രധാനപ്പെട്ട സർവകലാശാലകളാണ് പാരീസ് ടുലോസ് ഏതൊക്കെയാണ് പാരീസ് ടുലോസ് ഓക്കെ ഇംഗ്ലണ്ട് യൂറോപ്പിലെ ഒരു പ്രമുഖ രാജ്യമാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള പേരാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഏതൊക്കെയാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് അപ്പോൾ മധ്യകാല യൂറോപ്പിൽ രൂപം കൊണ്ട സർവകലാശാലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം എല്ലാവരും റെഡിയല്ലേ ശ്രദ്ധിക്കൂ ഇറ്റലി പാവിയ പാതുവ സ്പെയിൻ പാർമ കൊർദോവ ഫ്രാൻസ് പാരീസ് ടുലോസ് ഇംഗ്ലണ്ട് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇനി ഈ സർവകലാശാലയുടെ ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ ാല യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ വാസ്തുവിദ്യാരംഗത്തെ നേട്ടങ്ങൾക്ക് ഉദാഹരണമാണ് ആർക്കിടെക്ചറൽ സ്പ്ലൻഡർ ഓഫ് മിഡീവൽ യൂറോപ്പീസ് എവിഡൻസ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് ചർച്ചസ് ഈ ദൃശ്യം ഒന്ന് ശ്രദ്ധിച്ചേ ദൃശ്യത്തിൽ കുറച്ച് ക്രിസ്ത്യൻ പള്ളികളുടെ ചിത്രമാണ് കണ്ടത് ആ ചിത്രത്തിൽ കണ്ട പള്ളികൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത് കമാനങ്ങൾ ആർച്ചസ് കാണാൻ കഴിയുന്നുണ്ടല്ലേ നോക്കൂ ഇതാണ് കമാനം റാ പോലെ വളഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധിച്ചല്ലോ ഇതാണ് കമാനം അതുപോലെ തന്നെ ആ പള്ളികൾ വളരെ വലിപ്പമുള്ളതാണല്ലേ വലിപ്പമുള്ള മുറികൾ വിശാലമായ മുറികൾ സ്പേഷ്യസ് ഇൻറ്റീരിയർ ആർച്ചസ് ആൻഡ് സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ചർച്ചസ് കൺസ്ട്രക്റ്റഡ് ഡ്യൂറിംഗ് ദ മിഡിവൽ പീരിയഡ് ദിസ് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഈസ് നോൺ ആസ് റൊമനസ്ക് സ്റ്റൈൽ കമാനങ്ങളും വിശാലമായ മുറികളും മധ്യകാല യൂറോപ്പിൽ നിർമ്മിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളികളുടെ സവിശേഷതകളായിരുന്നു ഈ വാസ്തുവിദ്യ നിർമ്മാണ രീതിയെ വിളിക്കുന്ന പേരാണ് റൊമനസ്ക് ശൈലി എല്ലാവർക്കും റൊമനസ്ക് ശൈലി എന്താണെന്ന് മനസ്സിലായല്ലോ കമാനങ്ങളും വിശാലമായ മുറികളും മധ്യകാല യൂറോപ്പിൽ നിർമ്മിച്ച പള്ളികളുടെ സവിശേഷതയായി ആ രീതിയാണ് റൊമനസ്ക് ശൈലി റൊമനസ്ക് സ്റ്റൈൽ ഓക്കെ സീ പന്ത്രണ്ടാം നൂറ്റാണ്ടോടു കൂടി യൂറോപ്പിൽ പുതിയ ഒരു വാസ്തുവിദ്യാ നിർമ്മാണ രീതി ആരംഭിച്ചു ഗോഥിക് സ്റ്റൈൽ ഗോഥിക് ശൈലി എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ കൂർത്ത ഗോപുരങ്ങൾ പോയിൻ്റഡ് ടവേഴ്സ് നേരത്തെ നമ്മൾ റൊമനസ്ക് ശൈലി പഠിച്ചു അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു വിശാലമായ മുറികളും കമാനങ്ങളും ആർച്ചസ് ആൻഡ് സ്പേഷ്യസ് ഇൻറ്റീരിയേഴ്സ് ഓക്കെ ഈ ഗോധിക് സ്റ്റൈലിലെ പ്രത്യേകത കൂർത്ത ഗോപുരങ്ങൾ പോയിന്റ് ടവേഴ്സ് രണ്ടിൻ്റെയും വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഗോഥിക് സ്റ്റൈലിലുള്ള ചില നിർമ്മിതികൾ കാണാമോ ശ്രദ്ധിച്ചേ മധ്യകാല യൂറോപ്പിനെ കുറിച്ചാണല്ലോ നാം ഇതുവരെ ചർച്ച ചെയ്തത് മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനം കല എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവരാണ് ചൈനക്കാരും അറബികളും ഇനി നമുക്ക് ചൈനക്കാരുടെയും അറബികളുടെയും സംഭാവനകൾ ചർച്ച ചെയ്താലോ എല്ലാവരും റെഡിയാണല്ലോ മധ്യകാലഘട്ടത്തിൽ വിജ്ഞാനത്തിൻ്റെയും കലയുടെയും മേഖലയിലാണ് ചൈനക്കാരുടെ സംഭാവനകൾ അധികം ഈ ചിത്രമൊന്ന് ശ്രദ്ധിച്ചേ ചിത്രത്തിൽ കാണുന്നത് എന്താണ് അച്ചടി യന്ത്രം പ്രിൻറ്റിങ് മെഷീൻ അല്ലേ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വിജ്ഞാന മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കി ഈ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ചൈനക്കാരാണ് ചൈനീസ് ഇൻവെൻ്റഡ് ദ പ്രിൻറ്റിംഗ് മെഷീൻ തുടർന്ന് ഈ ചിത്രം കൂടി ഒന്ന് നോക്കിയേ ചിത്രത്തിൽ കണ്ടത് എന്താണ് ഗൺ പൗഡർ വെടിമരുന്ന് ഈ വെടിമരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഒരു സ്ഫോടക വസ്തുവായി ഉപയോഗിക്കും അല്ലേ ഈ വെടിമരുന്നും കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് അതുപോലെ ഈ ചിത്രം നോക്കൂ ഈ വസ്തു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലേ സാമൂഹ്യശാസ്ത്ര ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണത് അതാ പറഞ്ഞു വടക്ക് നോക്കിയന്ത്രം മറൈനസ് കോമ്പസ് ആരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് പറയാമോ ആരാണ് നാവികർ നാവികർക്ക് ഇതുകൊണ്ട് എന്താണ് പ്രയോജനം നാവികർ ദിശ അറിയാതെ വലയുമ്പോൾ അതായത് അവർ കരയിൽ നിന്നും വേറിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദിശ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ആ സമയത്ത് അവരെ സഹായിക്കുന്ന ഉപകരണമാണ് മറൈനേഴ്സ് കോമ്പസ് അഥവാ വടക്ക് നോക്കി യന്ത്രം ഈ ഉപകരണം ആദ്യമായി നിർമ്മിച്ചത് ആരാണ് ചൈനക്കാരാണ് ചൈനീസ് ഇൻവെൻറ്റഡ് പ്രിൻറിംഗ് മെഷീൻ ഗൺ പൗഡർ ആൻഡ് മറൈനേഴ്സ് കോമ്പസ് രംഗത്തും ചൈനക്കാർ പ്രഗത്ഭരായിരുന്നു ബുദ്ധമതക്കാരുടെ ആരാധനാലയങ്ങളായ പകോടകൾ അവരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ് ചൈനീസ് വെയർ എക്സലൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർക്കിടെക്ചർ ടു ദിസ് ഈസ് എവിഡൻ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബുദ്ധിസ്റ്റ് പകോഡാസ് ഓക്കെ ചൈനീസ് പഗോഡകളുടെ ചിത്രം ഒന്ന് കാണാം മതക്കാരുടെ ആരാധനാലയങ്ങളാണ് പഗോഡകൾ ചൈനക്കാരുടെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നന്നായി മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രവർത്തനം ചെയ്യാമോ എല്ലാവരും റെഡിയല്ലേ ശ്രദ്ധിക്കൂ ശാസ്ത്ര സാങ്കേതിക കലാരംഗങ്ങളിലെ മധ്യകാല ചൈനയുടെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തി പദസൂര്യൻ പൂർത്തിയാക്കുക മധ്യകാല ചൈന അച്ചടി യന്ത്രം കംപ്ലീറ്റ് ദ ഡയഗ്രം വിത്ത് ദ ചൈനീസ് കോൺട്രിബ്യൂഷൻസ് ടു സയൻസ് ടെക്നോളജി ആൻഡ് ആർട്ട് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ് മിഡീവൽ ചൈന പ്രിന്റിംഗ് മെഷീൻ ഇനി നമുക്ക് മധ്യകാലഘട്ടത്തിൽ അറബികളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാലോ ശാസ്ത്രം സാഹിത്യം എന്നീ മേഖലകളിലാണ് അറബികളുടെ സംഭാവനകൾ അൽ വൈദ്യശാസ്ത്ര രംഗത്തെ പ്രമുഖരായിരുന്നു അൽ റാസി രചിച്ച പ്രസിദ്ധമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് കിതാബുൽ ഹാവേ അൽസി രചിച്ച പ്രസിദ്ധമായ വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഏതാണ് കിതാബുൽ നോക്കൂ അൽ റാസി കിതാബുൽ മറ്റൊരു പ്രമുഖനായ അറബ് വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു സിന ശ്രദ്ധിക്കൂ സിന ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് അൽ ഖാനൂൻ സിന അൽ ഖാനൂൻ അൽ റാസി ആൻഡ് ഇബിൻ സിന വേർ ദ സ്കോളേഴ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിക്കൽ സയൻസ് കിതാബുൽ ഹാവേ റിട്ടൺ ബൈ അൽ റാസി അൽ ഖാനൂൻ ഈസ് ദ വർക്ക് ഓഫ് ഇബിൻ സിന ഓക്കെ അറേബ്യയിലെ പ്രമുഖരായ വൈദ്യശാസ്ത്രജ്ഞന്മാരും അവരുടെ കൃതികളും നന്നായി മനസ്സിലാക്കിയല്ലോ ഇനി സാഹിത്യരംഗത്തെ പ്രമുഖർ ആരൊക്കെയാണെന്ന് നോക്കിയാലോ ഒമർ ഖയാം ശ്രദ്ധിക്കൂ ഒമർ ഖയാം പ്രമുഖനായ ഒരു അറബ് സാഹിത്യകാരനാണ് നിങ്ങൾ ഇദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഒമർ ഖയ്യ റുബയ്യാദ് അതുപോലെ തന്നെ ഫിർദൗസി ശ്രദ്ധിച്ച് ഫിർദൗസി അറേബ്യയിലെ പ്രമുഖനായ മറ്റൊരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഷാനാമ 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 ഹു ഹു റോട്ട് റോട്ട് ഒമർ ഓക്കെ അക്കാലത്തെ മറ്റൊരു പ്രമുഖ സാഹിത്യ സൃഷ്ടിയാണ് ആയിരത്തൊന്ന് രാവുകൾ തൗസൻഡ് ആൻഡ് വൺ നൈറ്റ്സ് ഓർ അറേബ്യൻ നൈറ്റ്സ് ഈ പുസ്തകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ അറബ് പേർഷ്യൻ നാടോടിക്കഥകളുടെ ഒരു ശേഖരമാണ് ആയിരത്തൊന്ന് രാവുകൾ എന്ന പുസ്തകം പല ഭാഷകളിലും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയും ലഭ്യമാണ് നിങ്ങളുടെ സ്കൂൾ ലൈബ്രറികളിൽ ഈ പുസ്തകം തീർച്ചയായും കാണും അതെടുത്ത് നിങ്ങൾ വായിക്കുമല്ലോ പുരാതന ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ കൈവരിച്ച പല നേട്ടങ്ങളും അറബികൾ മനസ്സിലാക്കി അവരിലൂടെ അത് ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ഉദാഹരണം പൂജ്യം ദശാംശ സമ്പ്രദായം ഇവയെക്കുറിച്ചൊക്കെ അറബികൾ ആരിൽ നിന്നാണ് മനസ്സിലാക്കിയത് ഇന്ത്യക്കാരിൽ നിന്നും അവരിൽ നിന്നും അത് മറ്റ് പ്രദേശങ്ങളിലേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ അറബികളുടെ സംഭാവനകൾ മനസ്സിലാക്കിയല്ലേ അവയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം കൂടിയായാലോ ശ്രദ്ധിച്ചേ ശാസ്ത്ര സാഹിത്യ രംഗങ്ങളിലെ അറബികളുടെ സംഭാവനകൾ ഉൾക്കൊള്ളിച്ച് ചുവടെ തന്നിട്ടുള്ള ഡയഗ്രം പൂർത്തിയാക്കുക കംപ്ലീറ്റ് ദ ഡയഗ്രം ദാറ്റ് ഡെപ്പിക്സ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ അറബ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ലിറ്ററേച്ചർ വി ഹാവ് ഡിസ്കസ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് യൂറോപ്പ് ചൈന ആൻഡ് അറേബ്യ മധ്യകാലഘട്ടത്തിൽ യൂറോപ്പ് ചൈന അറേബ്യ എന്നീ മേഖലകളിലുണ്ടായ പുരോഗതിയും അവരുടെ സംഭാവനകളുമൊക്കെ നമ്മൾ വിശദമായി മനസ്സിലാക്കി ഈ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് ക്രോഡീകരിച്ചാലോ ഇതൊന്ന് ശ്രദ്ധിച്ചേ മധ്യകാല ലോകം മധ്യകാല യൂറോപ്പ് ഫ്യൂഡലിസം സവിശേഷതകൾ നഗരങ്ങളുടെ വളർച്ച പ്രധാന നഗരങ്ങൾ ഗിൽഡുകൾ വിജ്ഞാനവും കലയും സർവകലാശാലകൾ വാസ്തുശില്പകല റൊമനസ്ക് ഗോധി മധ്യകാല ചൈന അച്ചടി വിദ്യ വെടിമരുന്ന് വടക്ക് നോക്കിയന്ത്രം പകോടകൾ അറബികൾ വൈദ്യശാസ്ത്രം അൽ റാസി ഇബിൻസിന സാഹിത്യം ഒമർഖയാം റുബൈയാത്ത് ഫിർദൗസി ഷാനാമ ആയിരത്തൊന്ന് രാവുകൾ മിഡീവൽ വേൾഡ് മിഡീവൽ യൂറോപ്പ് ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂഡലിസം ഗ്രോത്ത് ഓഫ് സിറ്റീസ് മേജർ സിറ്റീസ് ഗിൽസ് നോളജ് ആൻഡ് ആർട്ട് യൂണിവേഴ്സിറ്റീസ് ആർക്കിടെക്ചർ Romanesque, Gothic, medieval China, printing, gunpowder, Mariner's Compass, pagodas, the Arabs, medical science, Al-Razi, Ibn Sina, literature, Omar Khayyam, Rubaiyat, Ferdowsi, Shahnameh, One Thousand and One Nights. മധ്യകാലഘട്ടത്തിൻ്റെ അവസാനത്തോടെ കച്ചവടം ശക്തി പ്രാപിച്ചു കച്ചവട ബന്ധങ്ങളിലൂടെ സാംസ്കാരിക വിജ്ഞാന മേഖലകളിലുണ്ടായ പുരോഗതി മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം പാഠപുസ്തകം നന്നായി വായിച്ച് ഉറപ്പിക്കുമല്ലോ ഇനി ചില തുടർ പ്രവർത്തനങ്ങളായാലോ ശ്രദ്ധിക്കൂ പ്രവർത്തനം ഒന്ന് കോളം എയിൽ തന്നിട്ടുള്ളവയോട് യോജിക്കുന്നവ കോളം ബിയിൽ നിന്ന് കണ്ടെത്തി എഴുതുക കോളം എ ഇറ്റലി ചൈന സ്പെയിൻ അൽ റാസി ഫിർദൌസി കോളം ബി കൊർദോവ ഷാനാമ ജനോവ അച്ചടി വിദ്യ കിതാബുൽ ഹാവേ മാച്ച് ഐറ്റംസ് ഇൻ കോളം എ വിത്ത് ഐറ്റംസ് ഇൻ കോളം ബി പ്രവർത്തനം രണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ ചൈനക്കാരുടെ സംഭാവനകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ നോട്ട് ഓൺ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ ചൈനീസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമല്ലോ ചെയ്യും അല്ലേ നിങ്ങൾ മിടുക്കരാണ് ടീച്ചറിനറിയാം പാഠപുസ്തകം നന്നായി വായിക്കുക പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്ത് അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക അധ്യാപകരുമായി ചർച്ച നടത്തുക നിങ്ങളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കുക മധ്യകാല ലോകം എന്ന അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നമസ്കാരം